ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് പതിവ് പോലൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സമയം പഞ്ചേകാലമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു 6:30 എഴുന്നേറ്റാലും ചെയ്യാവുന്ന പണികളെ വീട്ടിലിപ്പോൾ ഉള്ളൂ. മക്കൾക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ. പക്ഷേ എന്നിട്ട് പോലും നേരത്തെ എഴുന്നേക്കണേൻ്റെ കാര്യം എന്തിനാന്ന് വെച്ചാൽ, കുറച്ച് സമയം ഇതുപോലെ പ്രാർത്ഥിച്ച് മൈൻഡ് റിലാക്സ് ആക്കിയിട്ട് എഴുന്നേക്കുമ്പോൾ ആ ദിവസം നമ്മുടെ ജോലികൾ മുഴുവൻ ചെയ്ത് തീർക്കാനുള്ള ഒരു എനർജിയും നല്ലൊരു സന്തോഷവും മനസ്സിലുണ്ടാവും. നമ്മുടെ മനസ്സ് നല്ല ക്ലിയർ ആവും. അപ്പോൾ ടെൻഷൻസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാനൊരു മോട്ടിവേഷണൽ വീഡിയോയിൽ കണ്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം 3 ദിവസമായി ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന അസ്വസ്ഥതകൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നമുക്ക് ചെയ്ത് തീർക്കേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്നതായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേറൊരു പീസ് പേപ്പറിൽ എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് എന്തായി എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. എൻ്റെ മനസ്സിൽ നിന്ന് ആ അസ്വസ്ഥതകളെല്ലാം പോയി. എൻ്റെ മൈൻഡ് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ആ ദിവസം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഏതാണെന്ന് ചിലർ ചോദിച്ചിരുന്നു. അതുപോലെ ഞാൻ കാണുന്ന പ്രെയർ ചാനലിൻ്റെ വീഡിയോ ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനാണ് ഹെല്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ 5:30 ആയി. ഞാൻ പ്രെയറൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ പടം വരയ്ക്കാൻ ആദ്യം തന്നെ രാവിലെ തന്നെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ചാലഞ്ചിൽ നമ്മൾ ചെയ്യുന്ന ടാസ്ക് എന്ന് വെച്ചാൽ, വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിരിക്കുന്ന ആ ഏരിയ ഒതുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവിടെ കുറച്ചും കൂടി ഇത് ഭംഗിയാക്കാം. അവിടെ ആകെ ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വെക്കാനായിട്ട് ഒരു 4 പിക്ചേഴ്സ് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ 4 പീസ് പേപ്പർ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരെണ്ണത്തിൽ ഒരു വാഷിംഗ് മെഷീൻ്റെ പടം വരച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വാഷ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു പീസ് പേപ്പറിൽ ഇതുപോലെ തന്നെ ഓരോരോ നമ്മുടെ തുണി കഴുകണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരച്ചിട്ട് ഉള്ള 4 പിക്ചേഴ്സ് ഞാൻ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇത് അതിൽ വെക്കാമല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ആവും ചെയ്യും. അപ്പോൾ ആ ഏരിയ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു രസമായിക്കോട്ടെ. തുണി അലക്കൽ വലിയ രസമൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഏരിയ ഭംഗിയാകുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഡ്രോയിങ് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയതൊന്നും ആയിട്ട് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. കാണുന്നവർ എനിക്കറിയാം കുറേ പേര് നല്ല അടിപൊളിയായിട്ട് പടം വരയ്ക്കുന്നവരും ക്രാഫ്റ്റ് ചെയ്യണവരൊക്കെ ഉണ്ടാവുന്നു. നമുക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ കൊച്ചുപിള്ളേരായാലും കാണുന്നവർക്ക് പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. മാത്രമല്ല എനിക്കും ഈ ഒരു കാര്യം വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ടുള്ള 4 ഡ്രോയിങ്ങാണ് വരച്ചിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ ചെയ്യാം. ഞാൻ അത്ര വലിയ കാര്യമൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൽ ഞാൻ വാഷ്, ഡ്രൈ, എന്താ പറയുക, ഫോൾഡ്, റിപ്പീറ്റ്, ഈ 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. തുണി കഴുകുക, ഉണക്കുക, മടക്കുക, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള 2 കുട്ടകളാണ് നമ്മൾ തുണികളൊക്കെ കഴുകാനുള്ള ഇടാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതൊരെണ്ണം മക്കൾക്ക് വേണ്ടിയിട്ടും ആ വലിയതൊരെണ്ണം എനിക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത് MCP എന്നാണ് വാങ്ങിയത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇതുപോലത്തെ പല മോഡൽ കൊട്ട പല ഷോപ്പുകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതുപോലത്തെ നല്ല സൈസ് കൊട്ടകൾ കിട്ടും. ഇനി ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ ഇടാനുള്ള ഒരു ഏരിയ ഒന്നും അല്ല. അവിടെ ടൂൾസൊക്കെ പണ്ട് വെച്ചിരുന്നതാണ്. കിച്ചൻ്റെ സൈഡിലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഒതുക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാം. വലിയ മേക്ക് ഓവറല്ല. ആ പടങ്ങളൊക്കെ 4 എണ്ണം ഞാൻ വരച്ചുകൊണ്ട് വന്നില്ലേ, അത് 4 അവിടെ ഒട്ടിച്ച് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ട് സ്റ്റീൽ പാത്രക്കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലത്തെ സ്റ്റാൻഡ്. ഇത് നമ്മൾ കിച്ചണിൽ വെക്കുന്ന മോഡൽ സ്റ്റാൻഡാണ്. പക്ഷേ ഇത് ഈ ഒരു ഏരിയയിൽ വെച്ചാൽ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളാണ് നമ്മൾ വെക്കുക. അപ്പോൾ വാഷിംഗ് പൗഡർ ആയാലും എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമ്പോൾ നമുക്ക് ഏത് ഐറ്റംസ് നല്ല ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. കേട് വരുമില്ല. ഇതിൻ്റെ വില
വില എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം കുറച്ച് നാളുകളായി ഇത് വാങ്ങിയിട്ട്. എന്തായാലും 300 രൂപ സംതിങ് 500 രൂപ താഴെ റേഞ്ച് അതിന് വന്നത്. പക്ഷെ എന്നാലും ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ഇത്തിരി കാശ് കൊടുത്താലും സംഗതി നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതിവിടെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഹാങ്ങറുകൾ വെച്ചിട്ടുണ്ട്, തുണികൾ ഉണക്കുമ്പിടേണ്ട ക്ലിപ്പുകൾ എന്നിങ്ങനെയുള്ള എല്ലാ സംഗതികളും ഈ ഒരു സ്ഥലത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കൊട്ട വെച്ചിട്ടുണ്ട്. ആ കൊട്ടയുടെ ഉള്ളിൽ ഞാൻ നമ്മൾ തുണിയൊക്കെ മോപ്പുണ്ടല്ലോ, മോപ്പിൻ്റെ ആ തുണി ആ സംഗതി അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ഏരിയ ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെയാണ് ഞാൻ അടിച്ചു മാറുന്ന ചൂല് മാറാല തട്ടണത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സംഭവം മേടിക്കാൻ കിട്ടും, ഇതുകൊണ്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇത് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, പക്ഷേ ഇത് നാട്ടിലും കാണാനുണ്ട്, അതുപോലെ ഓൺലൈനിലും കാണുന്നുണ്ട്. പക്ഷേ ഈ സംഗതി ഒന്നും വാങ്ങണ്ട, ഇനിയിപ്പോൾ ഇത്രയും കാശൊന്നും കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഡ്രസ്സുകളൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ഹുക്ക് ഉണ്ടല്ലോ, നമ്മൾ അലമാരയുടെ പിന്നിൽ ഇങ്ങനെ പിടിപ്പിക്കില്ലേ, അങ്ങനത്തെ വാങ്ങിയിട്ട് അതുമ്മ ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സംഗതികളൊക്കെ ഒതുക്കി നല്ല ഭംഗിയായിട്ട് വെക്കാം. ഇനി വാഷിംഗ് മെഷീൻ ഇതുപോലൊരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇതും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, ഓൺലൈനിലും കടകളിലും കിട്ടും, നമ്മളൊന്നും അന്വേഷിക്കണം എന്നുള്ളൂ. അതും നമുക്ക് മെഷീൻ നല്ല വൃത്തിയായിട്ട് ഒതുക്കിയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇനി ഓവറോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ദേ ഈ പടങ്ങളൊക്കെ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനവിടെ ആ മഞ്ഞ പൂക്കളും കൂടി വെച്ചപ്പോൾ ഒത്തിരി കൂടി ഒരു അട്രാക്റ്റീവ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കളർഫുൾ പെയിൻറ്റൊക്കെ അടിച്ചതിനുള്ളിൽ നല്ല ഭംഗിയാക്കണം. അപ്പോൾ കുറേയും കൂടി മേക്ക് ഓവർ ആവും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇനി എന്തായാലും എൻ്റെ ക്ലീനിങ് റുട്ടീൻ ചെയ്യാനായിട്ടുണ്ട്, അതും കൂടി ഇൻ്റെ അപ്പം ഇത് ചെയ്ത് നിന്നപ്പോൾ നേരം പോയി. അപ്പോൾ ഇനി വേഗം തന്നെ വീട് മുഴുവൻ അടിച്ചു വാരിയിട്ട് നമുക്ക് തുടച്ചിടണം. അപ്പോൾ മക്കൾ എഴുന്നേൽക്കുമ്പോഴേക്കും ഏതാണ്ട് 7 മണി കഴിയും. അപ്പോൾ ഇപ്പോൾ 6 കാലമായി. അപ്പോഴേക്കും ഏതാണ്ട് ഇതൊക്കെ അടിച്ച് തുടച്ചൊക്കെ പരിപാടികൾ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പണികളൊക്കെ എനിക്ക് നേരത്തെ കൂട്ടി ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം നല്ല ഈസി ആയിട്ടും നല്ല ടെൻഷൻ ഫ്രീ ആയിട്ടും നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയം നമ്മൾ കുറച്ചൊരു പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ദിവസം ഫുള്ള് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കില്ല എങ്ങനെയാണ് എനർജി കിട്ടണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, ജോലികൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉഷാറ് കിട്ടുക. വേറെ ഒന്നുമില്ല, നമ്മൾ തലേദിവസം തന്നെ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടായിരിക്കുക ഇന്നെ കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യാൻ പോണത്. കാര്യം മക്കൾക്ക് ക്ലാസ് ഇല്ല, അക്കനെ ഉണ്ടെങ്കിലും നമുക്ക് അമ്മ മടി പിടിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ ഒരു സ്ട്രിക്റ്റ് ഉണ്ടായിരിക്കുക, ഞാനിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അല്ലാണ്ട് ഞാൻ കുറേ ഇരുന്ന് മോട്ടിവേഷൻ ടോക്ക് നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ആ ജോലികൾ ചെയ്യാൻ തോന്നില്ല. ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ നിങ്ങൾ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ചേഞ്ച് ആവണം തീരുമാനിക്കാതെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെയാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളായാലും വീട്ടിലെ ജോലികൾ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളായാലും എല്ലാം തന്നെ നമ്മളതൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി കണ്ട് സ്ട്രിക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞ് നമ്മൾ തന്നെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഞാനിപ്പോൾ വെറുതെ ഇരുന്ന് കുറേ ഇതിൽ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് കുറേ കഴിയുമ്പോഴേക്കും ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യില്ല. അപ്പോൾ അതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഞാനീ പറഞ്ഞ പോലെ രാവിലെ നേരത്തെ എഴുന്നേക്കുക, നല്ല പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു റിലാക്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. മക്കളെ നിങ്ങൾ ചീത്ത പറയുന്നത് ഉറപ്പായിട്ടും കുറയും. അതുപോലെ തന്നെ ഹസ്ബൻഡിനോട് നിങ്ങൾ വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ അതും ഒക്കെ കുറയ്ക്കാൻ ഒരു പരിധി വരെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ഒരു ദിവസം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, അതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത ദിവസവും ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ മനസ്സ് ക്ലിയർ ചെയ്ത് വെക്കുക. മനസ്സാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് ക്ലിയറാക്കി വെക്കേണ്ട സംഗതി. ബാക്കി എന്ത് നമ്മൾ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് വെക്കുക. ഇനിയിപ്പോൾ ഒരു ദിവസം നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇറിറ്റേഷൻ വരും. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഏത് കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. പ്രശ്നമില്ല, വിട്ട് കളയുക, നെക്സ്റ്റ് ഡേ നോക്കാം, ആ ദിവസം അങ്ങനെ പോയി, ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ദിവസങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ ദേ ഞാൻ വർത്തമാനം പറഞ്ഞു നിന്നപ്പോഴും അടിച്ചു വാരിയിട്ട് റൂമുകളെല്ലാം ഞാൻ തുടച്ചിട്ടു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ സാധനമൊന്നും മാറ്റി, ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, വേഗം അടിച്ചു വാരിയിട്ട് തുടച്ചിട പണി വേഗം അവസാനിപ്പിക്കുക. എനിക്ക് അതിലും കുറേ നേരം കിടന്ന് അതിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിഷ്ടമല്ല. 1.5 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം ഞാനൊരു കാര്യം ചെയ്യുള്ളൂ, എനിക്കിഷ്ടമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് 8 മണിയായപ്പോൾ പ്രാർത്ഥന എത്തിച്ചു. പ്രാർത്ഥന എന്ന് വെച്ചാൽ കുർബാന കണ്ടു ടി വിയിൽ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഉപ്പുമാവും നേന്ത്രപ്പഴം നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കണം. അപ്പോൾ അത് റെസിപ്പി കാര്യമൊന്നും ഞാൻ പറയണമെന്നില്ല, എല്ലാവർക്കും അറിയണതല്ലോ ഉപ്പുമാവിൻ്റെ റെസിപ്പി. എനിക്കത്ര ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് ഉപ്പുമാവ്. ചില സമയത്ത് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നല്ലാതെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു സംഗതിയല്ല ഉപ്പുമാവ്. അപ്പോൾ എന്തായാലും ഇനി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.
അപ്പൊ മക്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസം നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ വരച്ച് കാണിച്ചു തന്നില്ലേ, കാർട്ടൂൺ പോലെ പിക്ചേഴ്സ്, അവര് അത് നോക്കി അതുപോലെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറേ കുട്ടികളും നമ്മുടെ ഇതില് പിക്ചേഴ്സ് വരയ്ക്കണ കണ്ടിട്ട് അവരും ട്രൈ ചെയ്തു എന്ന് അറിഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നിങ്ങൾ ആ പിക്ചേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാലഞ്ച് കഴിയുന്നതിന് മുമ്പ് ആ പിക്ചേഴ്സ് അയച്ചു തരാം. ചാലഞ്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ പിക്ചേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് പഠിക്കാനായിട്ടിരിക്കും. അപ്പോൾ ചിലരെങ്കിലും പറഞ്ഞിരുന്നു മക്കളെന്തിനും നല്ല കുട്ടികളായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന്. നിങ്ങൾ ദൈവതീരം അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു വേണ്ട, അത്ര ഭയങ്കര നല്ല കുട്ടികളായിരുന്നല്ല ഇരിക്കുന്നത്. ക്ലാസ് അവർ വേഗം കേൾക്കും കേട്ടോ, അവർക്ക് വരുന്ന ക്ലാസ്സുകളൊക്കെ ഫുൾ വീഡിയോസൊക്കെ നല്ല കൃത്യമായിട്ട് കേൾക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്ക് കൊടുക്കും, അപ്പോഴാണ് നമ്മൾ അംഗം തുടങ്ങുക, കാരണം എഴുതി തീർക്കണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അശ്രദ്ധയാവും, കളിക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്, കാരണം വെച്ചാൽ വീട്ടിലാണല്ലോ. അപ്പോൾ അവർക്ക് കളിക്കാൻ പോവാം, അമ്മേനെ വേണമെങ്കിൽ ഒന്ന് സോപ്പിട്ട് നോക്കി പറ്റിച്ച് കഴിഞ്ഞാൽ പോവാലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ. എന്നാലും ഞാൻ ആ ഇരിക്കുന്ന സമയം ഒരു 10 മണി തൊട്ട് 11 മണി വരെ എനിക്ക് അടുക്കള പണി ഉണ്ടായാലും സാരില്ല, അത് ഇട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ക്ലാസ്സിൽ കുറേ ടോപ്പർ ആവാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ ഇതിങ്ങനെ, നമ്മൾ പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മുടെ അത് തീർക്കുക, പിന്നെ മാർക്ക് വരണതും ബാക്കി കാര്യങ്ങളും അത് നെക്സ്റ്റ് ലെവൽ, അത് അത്രയേ ഉള്ളൂ. പക്ഷേ മാക്സിമം നമ്മൾ ഇരിക്കുന്ന സമയം പ്രോപ്പറായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്തായാലും പഠിപ്പൊക്കെ കഴിഞ്ഞ് 11 മണിയായപ്പോൾ ഞങ്ങൾ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ മോളിതേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സർവത്ത് ഉണ്ടാക്കാണ് കേട്ടോ, വീട്ടിൽ നമ്മൾ സർവത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങി പിഴിഞ്ഞ് സർവത്ത് ഉണ്ടാക്കി തരാണ് അവൾ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അമ്മയും ഞാനും കൂടി ഇതേ ഇവിടെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്തൊന്നും ഇല്ല കേട്ടോ, കാരണം എപ്പോഴും കുക്കിംഗ് ഇടയ്ക്ക് കാണിക്കുന്നതല്ല ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കായ ചേർത്തിട്ട് മോര് കൂട്ടാനും അതോടൊപ്പം തന്നെ കടച്ചക്ക കൊണ്ട് ഉപ്പേരിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു, 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് പണികളൊക്കെ കഴിഞ്ഞു. അമ്മ ഞാൻ വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ കുറച്ച്, അപ്പോൾ ബാക്കി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ് ഇന്ന് നമ്മൾ നാരങ്ങ അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാരങ്ങ ഇതുപോലെ ഇഡ്ലി തട്ടിലുണ്ടല്ലോ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നാരങ്ങ ഒന്ന് പൊട്ടുന്ന രീതിയിലാവുമ്പോൾ നാരങ്ങനെ നമ്മുടെ ആ പാകമായി, അപ്പോൾ നമ്മൾ ഓഫാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കയപ്പും ഉണ്ടാവില്ല, മാത്രമല്ല നാരങ്ങ നല്ല വെന്ത് നല്ലൊരു കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഇനി നാരങ്ങ നമ്മളിത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് 4 മുറിച്ചെടുക്കണം. നമ്മൾ സാധാരണ നാരങ്ങ ചാറിടുന്ന പോലെ 4 കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനതെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അച്ചാറിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാരങ്ങ അച്ചാറാണ്. കാരണം ചെറുതായിട്ടൊരു പുളിയും പിന്നെ എന്തോ പീസ് കഴിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ നന്നായിട്ട് അച്ചാറ് കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര എരിവ് ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ അച്ചാർ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജ്വരമായിരുന്നു, അങ്ങനെയുള്ളൊരു ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂല. ഏത് ടൈപ്പ് അച്ചാറുകളായാലും പ്രത്യേകിച്ച് നാരങ്ങയോടൊരു ജ്വരമായിരുന്നു. പിന്നെ അതിപ്പോൾ അത് നന്നായിട്ട് കുറഞ്ഞു പോയി. അതുപോലെ തന്നെ പുളി, മാങ്ങ ഉപ്പിലിട്ടത്, ഇതൊക്കെ കഴിക്കാൻ ഈ പുളിയുള്ള ഐറ്റംസ് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എനിക്കിപ്പോൾ തന്നെ. എനിക്ക് നാരങ്ങ ഇതിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ പക്ഷേ പിന്നീട് നമ്മൾ വലുതായൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതായത് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒക്കെ ജ്വരങ്ങൾ നമുക്ക് എന്തോ കുറഞ്ഞു. കിട്ടിയാൽ കഴിക്കും, അല്ലാണ്ട് ഇപ്പോൾ പഴയ പോലത്തെ അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല. അപ്പോൾ 26 നാരങ്ങയ്ക്കുള്ള അളവിനുള്ള അച്ചാറാണ് നമ്മൾ ഇടാൻ പോകണം കേട്ടോ, അത്ര നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കാൻ, വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇപ്പോൾ കാർന്ന് പറഞ്ഞ അമ്മച്ചി, അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം കടുക് ചേർത്ത് വരണം. അപ്പോൾ ഓയിൽ ഇത് കണ്ട അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ പൊടിയായാലും മതി, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് അതെല്ലാം തന്നെ ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേപ്പില കീറി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് അമ്മച്ചിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അങ്ങനെ അമ്മച്ചി പഠിപ്പിച്ചു തന്നതാണ്, അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നത്. അതിലേക്ക് വെളുത്തുള്ളി, ഇത് അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-20 വെളുത്തുള്ളി നമ്മൾ നടു പൊളിച്ചിട്ടിട്ട് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂൺ ഉണ്ടോ, അതിൽ നിറച്ച് ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ അത് മതി, അത് ആണ് അതിൻ്റെ പാകം. വല്ലാണ്ട് മുരിഞ്ഞതായി പോകേണ്ട, ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മളതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഒന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഓയിലിൽ ഇട്ട് നന്നായിട്ടൊന്ന് അത് മിക്സായി ഒന്ന് ഇത് വല്ലാണ്ട് മുരിഞ്ഞ് മൂക്കുന്നു വേണ്ട. ഇതായി കഴിയുമ്പോൾ, നന്നായി മിക്സായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് വിനാഗിരി, അല്ലെങ്കിൽ ചൊറുക്ക എന്ന് പറയും, വിനാഗിരി വിനിഗർ ഇട്ടാൽ അത് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ഒരു 1.5 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് ചേർക്കുമ്പോഴാണ് അച്ചാർ കേടുവരാതെ നല്ലതിൽ സെറ്റായിട്ടിരിക്കുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതായിട്ട് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് അത്ര തന്നെ, അതായത് 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് തിളച്ച് മിക്സ് ആവട്ടെ.
അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ രണ്ട് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറയാൻ വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കണേ. ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് അത് ഉരുകട്ടെ. ആ നേരം കൊണ്ട് ഞാൻ അവിടെ നാരങ്ങ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ അല്പം ഉപ്പ്, അല്പമല്ല കുറച്ച് അധികമായിട്ട് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് കൂടി പുരട്ടി വെച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു സംഗതി കൂടി ചേർക്കണം, കായത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ കായം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ കട്ട നമുക്ക് കിട്ടില്ല, അത് ഈ വെള്ളം ഒഴിച്ചിട്ട് ഡബയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അലിഞ്ഞ് 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 ഇതുപോലെ വെള്ളം പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു ചെറിയ ടീസ്പൂണിൽ ഒരു 4 teaspoonsനോളം ഒഴിച്ച് കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും അതും കൂടി ചേർത്തിട്ട് ഇനി എന്തായാലും അതെല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്, എല്ലാം ഇതായിട്ടുണ്ട്. ഇതിനി അവിടെ ചൂടാറാൻ, ഒന്ന് നേരിയ ചൂടാറാനായിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരു പകുതിയോളം ചൂടാറി കഴിയുമ്പോൾ നമ്മൾ അവിടെ തിരുമ്മി പിടിപ്പിച്ച് ഉപ്പൊക്കെ പിടിപ്പിച്ച് വെച്ചിരുന്ന നാരങ്ങയുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പുളി കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം, അപ്പോൾ ആ പുളി കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിനായിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ 26 നാരങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത നാരങ്ങ അച്ചാർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അച്ചാർ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫോട്ടോ ഫ്രെയിം ഇപ്പോൾ കാണിച്ച് തരാം. വേറെ ഒന്നുമില്ല, നമ്മൾ A4 പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും നമ്മളിതുപോലെ ഫോൾഡ് ചെയ്യുക. ഇത്തിരി വീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 4 കോർണറും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മളത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് വരച്ചു കൊടുക്കും. ഞാൻ കുറേ ലൈൻസ് പോലെയാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് സർക്കിളോ എന്തെങ്കിലും അവിടെ ആയിരിക്കും നമ്മുടെ ഫ്രെയിമിൻ്റെ കളർ വരാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കളർ നമ്മൾ കൊടുക്കുക. അപ്പോൾ 4 കോർണർ ഈ സൈഡ്സിലും ഇതുപോലെ തന്നെ ഫുള്ള് വരച്ചു കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്യാം. ഞാൻ വളരെ കനം കുറഞ്ഞ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. നമുക്കപ്പോൾ നമ്മൾ വരച്ച പടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകണം. ഇനി നമ്മളത് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. സൈഡുകൾ റോൾ ചെയ്യാം, എല്ലാം തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്യാം അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതുമ്പോൾ പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പശ വെക്കുന്നില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അങ്ങനെയേ വെക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ആ സ്പേസിൽ നമ്മൾ വരച്ച പടങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോസോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കുക. എങ്ങനെയാ വെച്ചാൽ വെക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒരു ഉയർച്ച പോലെ അവിടെ വന്നപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ അതേ ഒരു ലുക്ക് നമുക്ക് കിട്ടി. എന്നാൽ വളരെ ഈസിയാണ്, വീട്ടിലുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ വെറുതെ ഒരു പടം വരച്ച് വെക്കുകയാണ്. രാവിലെ ഞാൻ ആ ചെയ്ത ഒരു വാഷിംഗ് മെഷീൻ്റെ അവിടെ വെക്കാനായിട്ട് പടങ്ങൾ വരച്ചത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എനിക്ക് പിന്നീട് തോന്നി. അപ്പോൾ എനിക്ക് ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് കണ്ടിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായ ഡേറ്റിൽ എല്ലാ ദിവസവും അയച്ചു തരുന്ന പ്രത്യേകം എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വരച്ച പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് പലരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പ്രത്യേകം താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടവരും നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് അയച്ചു തരും, എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ പിക്ചേഴ്സ് ഞങ്ങൾക്ക് അയച്ചു തരിക. 5 ദിവസം ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ നമ്മുടെ ചാലഞ്ച് കഴിയുന്നതോടുകൂടി ഈ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു ചാലഞ്ച് വെക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ പിക്ചേഴ്സൊക്കെ അയച്ചുതരാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗിലേക്ക് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ക്രാഫ്റ്റ് ആണോ കുക്കിംഗ് ആണോ അല്ലെങ്കിൽ ക്ലീനിങ് ആണോ എന്ന് എന്തായാലും മറക്കാതെ കമൻസിൽ പറയുക. അതുപോലെ തന്നെ ചാലഞ്ച് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.